ത്രിയേക ദൈവത്തിന് സ്തുതി. കർത്താവായ യേശുവിൽ സ്നേഹവന്ദനം. 1921 ഹിമാലയത്തിൽ ഒരു കാട്ടുതീയുണ്ടായി. തീ കെടുത്തുവാൻ എല്ലാവരും ശ്രമിക്കുന്നതിനിടയിൽ അവിടെ നിന്നിരുന്നവരിൽ ചിലർ ഒരു മരത്തിന്മേൽ നോക്കിക്കൊണ്ടിരിക്കുന്നതായി ഒരു വൃദ്ധൻ കണ്ടു. അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ എന്താണ് നോക്കുന്നത്? ശിഖരങ്ങളിൽ തീ പടർന്നുകൊണ്ടിരിക്കുന്ന ആ മരത്തിന്മേൽ ഒരു കൂട് നിറയെ പക്ഷിക്കുഞ്ഞുങ്ങളിരിക്കുന്നത് അവർ ചൂണ്ടിക്കാണിച്ചു. പരിഭ്രാന്തയായ ഒരു പക്ഷി ആ മരത്തിനു മുകളിൽ വട്ടമിട്ട് പറക്കുന്നുണ്ട്. എന്നാൽ തീ മൂലം അങ്ങോട്ടടുക്കുവാൻ പക്ഷിക്ക് കഴിയുന്നില്ല എന്നവർ വൃദ്ധനോട് പറഞ്ഞു. ഏതാനും നിമിഷങ്ങൾക്കകം കൂടിന് തീ പിടിച്ചു. പെട്ടെന്ന് തന്നെ ആ തള്ളപ്പക്ഷി അവിടെ നിന്നും പറന്നു പോകുമെന്ന് വൃദ്ധൻ വിചാരിച്ചു. എന്നാൽ കുഞ്ഞുങ്ങൾക്ക് മുകളിൽ ചിറകുവിടർത്തി പറന്നുകൊണ്ട് താഴേക്ക് വന്ന് കുഞ്ഞുങ്ങൾക്കൊപ്പം കരിഞ്ഞ് ചാമ്പലായി. ഇതിനു മുൻപൊരിക്കലും ഇതുപോലൊരു കാഴ്ച ഞാൻ കണ്ടിട്ടില്ലെന്ന് വൃദ്ധൻ പറഞ്ഞു. വിസ്മയകരമായ ഈ സ്നേഹം നമ്മെ അത്ഭുതപ്പെടുത്തുന്നു. ഈ ചെറിയ സൃഷ്ടിയിൽ ഇത്രയും അത്ഭുതകരമായ സ്നേഹം കാണുമ്പോൾ ഈ പക്ഷികളെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ സ്നേഹം എത്രയധികം വലുതായിരിക്കണം. പാപം മൂലം മരിച്ചുകൊണ്ടിരുന്ന നമ്മെ രക്ഷിക്കുന്നതിനു വേണ്ടി സ്വന്തം ജീവൻ കൊടുക്കുവാനുള്ള സ്നേഹം യേശുവിനെ സ്വർഗത്തിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്ന് മനുഷ്യനാക്കി തീർത്തു. ആത്മീക വളർച്ചയ്ക്ക് ക്രിസ്തു കൂടെയുണ്ടെന്നുള്ള ഉറപ്പ് നമുക്കാവശ്യമാണ്. പാലസ്തീനിലെ യാക്കോബിൻ്റെ കിണറ്റിൽ നിന്ന് ശുദ്ധജലം കുടിച്ച് ദാഹം തീർത്താലും വീണ്ടും ദാഹിക്കും. എന്നാൽ ജീവജല നദിയായി യേശുവിൽ നിന്ന് പുറപ്പെടുന്ന നിത്യജീവൻ്റെ ഉറവയിൽ നിന്ന് കുടിക്കുന്നവന് ആത്മീയ വിശപ്പോ ദാഹമോ അനുഭവപ്പെടുകയില്ല. ഒരു ഭക്തൻ പറയുന്നു, യാക്കോബിൻ്റെ കിണറ്റിലെ വെള്ളം ഞാൻ കുടിച്ചു, പക്ഷേ എനിക്ക് വീണ്ടും ദാഹമുണ്ടായി. എൻ്റെ ഹൃദയം ഞാൻ കർത്താവിനായി കൊടുത്തു. കഴിഞ്ഞ 20 വർഷമായി അവൻ എനിക്ക് തരുന്ന വെള്ളം കുടിച്ചിട്ട് പിന്നീടൊരിക്കലും എനിക്ക് ദാഹിച്ചിട്ടില്ല. ക്രിസ്തു യഥാർത്ഥ ജീവൻ്റെ ഉറവയാണ്. യോഹന്നാൻ 6:63 ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.